Oh. പ്രസിഡന്റെ, ആ പ്ലാവിന്റെ ചില്ല വെട്ടി മാറ്റാത്ത ബസ് ഒരടി മുന്നോട്ട് പോവില്ല. കുര്യപ്പ, നമുക്ക് ആ ചില്ല അങ്ങ് വെട്ടി മാറ്റാം. അതാ കുമാരന്റെ കൊമ്പാ, പ്രശ്നാവൂ. എന്ത് പ്രശ്നം? ഇത് നാട്ടുകാരുടെ ആവശ്യമല്ലേ? നീ ധൈര്യമായിട്ട് വെട്ടിക്കോ. കുര്യപ്പ, വെട്ടാം, പക്ഷെ ഞാൻ തന്നെ വെട്ടണോ? നിനക്കെന്താ പേടിയാവുന്നു? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ആ ദൗത്യവും നിർവഹിക്കാം. വെട്ടുകത്തെടുത്തോ. ചക്കൊന്നും മുഴുപ്പ് പോരെ. കുര്യപ്പ, കടക്കൽ വെച്ച് തന്നെ വെട്ട്. നല്ല വരിക്കാണെന്ന് തോന്നുന്നു. വരിക്കാണെങ്കിലും കുഴിക്കാണെങ്കിലും വെട്ടറ. ഈ വെട്ടത്തിയായിട്ട് എന്താണ് ഉദ്ദേശം? അത് ഇതിന്റെ കൊമ്പ് വെട്ടാൻ പറഞ്ഞു. ഇതിന്റെ കൊമ്പ് പൊട്ടി നിന്റെ അമ്മൂമ്മയ്ക്ക് ശവപ്പൊട്ടി പണിയാണ്. അവന്റെ അമ്മൂമ്മയെ പറയരുത്, ഇതിന്റെ കൊമ്പ് മുറിക്കാതെ പടക്കുതിരക്ക് പായാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. അയ്യടാ, ഒരു പ്രജാതൽപരൻ ആരെങ്കിലൂടെ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു വെത്താൻ വേണ്ടി അല്ലേടാ കോപ്പേ നീ പാട്ട വണ്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? താറി നടത്തുന്ന ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ ബാഹുലേയ? അയ്യടാ, നിങ്ങളെങ്ങനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് ഉണ്ടാക്കണ്ട. എന്റെ കൈമറക്കടുത്ത 16 വർഷമായിട്ടും ഭരിക്കാൻ കിട്ടാത്തതിന്റെ വിറയില്ല അയാൾക്ക്. വിറയ്ക്കുന്നത് കുളിരി കൊണ്ടാണ് ആ ചക്കിയിലെ പ്രാന്ത. കേറി ചങ്കുറപ്പണെങ്കിൽ ഒന്ന് കാണട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചങ്കുറപ്പുണ്ട്. വെറുതെ വെറും വയറ്റിൽ വാശി പിടിപ്പിക്കാണ് കോമാല. ഈ ഒരു കൊമ്പ് മാത്രം വെട്ടിമുറിച്ചത് കൊണ്ട് ഇതിലെ ബസ്സൊന്നും ഓടാൻ പോകുന്നില്ല. എന്നാൽ ആ കൊമ്പും മുറിക്കാം. എടാ കോമ്പേ, ഞാൻ ആസ്മാവല്ലുള്ളവനാ. ഈ ബസ് ഇതിലെ ഓടി ഒരു പൊടി എങ്ങാനും പറഞ്ഞാൽ അടിച്ചതിന്റെയൊക്കെ ഷേപ്പ് ഞാൻ മാറ്റും, ഈ ബസ് കത്തിക്കും. വലിയോ എവിടുന്നിട്ട് വലിക്കാൻ? ഇത്രയും നാൾ ഇല്ലാതിരുന്ന വലിവ തനിക്ക് ഇപ്പൊ ഇവിടുന്ന് വലിഞ്ഞേറി വന്ന്. എങ്ങനെ വലിഞ്ഞു കയറി വരാതിരിക്കും? പഞ്ചായത്ത് മുഴുവൻ മൺറോഡുകളല്ലേ. ഇപ്പൊ ജലിക്കുന്ന പീക്കേറി കൊച്ചിന് പോലും വലിവ് വരും. മാത്രമല്ല, വിഷപ്പുക പരത്തി ഈ വാമനപുരത്തെ മറ്റൊരു പ്ലാച്ചുമടയാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പ്ലാച്ചുമടയിൽ വെള്ളമാടാ വേണ്ട. മുടന്ത ന്യായങ്ങൾ നിരത്തി പടക്കുതിരയെ തടയാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. എന്താ ഭീഷണിയാണോ? കുര്യപ്പ, മുറിച്ചു മാറ്റടാ കൊമ്പ്. ചങ്കൂറ്റോണ്ടേ തടയടാ പാട്ടിയെ. ഞാൻ ഗോപി. മനസ്സിലായില്ലേ, കരിപ്പിടി ഗോപി. ഒരു പാവം ക്രിമിനലാണടാ, കൊറേ നാളത്തേക്ക് ചുറ്റോട്ടത്തൊക്കെ തന്നെ കാണും. ഈ ബസ് ഒരിക്കലും ഇവിടെ ഓടാൻ പോകുന്നില്ല. എല്ലാം കെട്ടിപ്പറക്കി വേഗം സ്ഥലം വിട്ടണം, ഇല്ലെങ്കിൽ വീട്ടിൽ പോടാ. ഇറങ്ങടാ, ഭാഗത്തില്ല ഓടാ.